ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവര്, ജപമാല മാസമാണ്. ഈ ലോകം മുഴുവനുള്ള ക്രിസ്ത്യാനികൾ ഈ ജപമണികൾ ഇങ്ങനെ നിരന്തരം ഉരുവിട്ട് അമ്മയുടെ സഹായം തേടിക്കൊണ്ടിരിക്കുന്ന ഒരു മാസം. അഞ്ചാം പിയൂസ് പാപ്പയാണ് ലുത്തിനിയയിൽ അങ്ങനെ ഒരു അഭിസംബോധന പരിശുദ്ധ മാതാവിന് കൂട്ടിച്ചേർത്ത് കൊടുത്തത്. ക്രിസ്ത്യാനികളുടെ സഹായമേ, 1571 തുർക്കികളുടെ ആക്രമണം ഉണ്ടാവുക. ഘോരമായ ആക്രമണത്തിൽ ഇങ്ങനെ ക്രൈസ്തവ സമൂഹം മുഴുവൻ തകർന്നു പോകുമെന്ന് തോന്നിയ സമയത്ത്, മറ്റൊരു സഹായവും ഇല്ലാതിരിക്കുന്ന നേരത്ത്, പരിശുദ്ധ പാപ്പ ആജ്ഞാപിക്കുന്നുണ്ട്, ഉത്തരവിറക്കുന്നുണ്ട്, ലോകത്തെവിടെയൊക്കെ ക്രിസ്ത്യാനികളുണ്ടോ അവരെല്ലാവരും തങ്ങളുടെ കൈകളിൽ ജപമാലകൾ എടുക്കട്ടെ, അഖണ്ഡ ജപമാല പ്രാർത്ഥന നടക്കട്ടെ, നിരന്തരം ജപമാല പ്രാർത്ഥനകൾ ഉരുവിടട്ടെ. അങ്ങനെയാണ് അഖണ്ഡ ജപമാല പ്രാർത്ഥനയ്ക്കൊക്കെ ആരംഭം കുറിക്കുക. ആ ഒരു പ്രാർത്ഥനയുടെ ശക്തി ഒന്നുകൊണ്ട് മാത്രം ക്രിസ്ത്യാനികൾ തുർക്കികളെ പരാജയപ്പെടുത്തുന്നുണ്ട്, സർവനാശത്തിൽ നിന്ന് മോചിതരാകുന്നുണ്ട്. അതിൻ്റെ നന്ദി സൂചകമായിട്ടാണ് ക്രിസ്ത്യാനികളുടെ സഹായമേ എന്ന് ലുത്തിനിയയിലെ പരിശുദ്ധ പാപ്പ ഈ അഭിസംബോധന കൂട്ടിച്ചേർക്കുക. ഞായല്ലൂരച്ഛൻ എന്ന് പറയുന്ന ഒരു അച്ഛനുണ്ട് മാർത്തോമാ സഭയിൽ. അദ്ദേഹത്തെ കാണാനായിട്ട്, അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന കാണാനായിട്ട് ഒരുപാട് പേരിങ്ങനെ വന്നുകൂടുന്നത് കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന വളരെ സിമ്പിൾ. എന്ത് പ്രശ്നമുണ്ടായാലും എന്താവശ്യങ്ങളുണ്ടായാലും തൻ്റെ മുറിയിൽ അലങ്കരിച്ച് വെച്ചിരിക്കുന്ന മാതാവിൻ്റെ ഒരു കൊച്ചു രൂപത്തിൻ്റെ മുൻപിൽ ഈ വയോധികനായിട്ടുള്ള അച്ഛൻ ചെന്ന് കമിഴ്ന്ന് കിടന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, ഞങ്ങളുടെ തമ്പുരാനെ പ്രസവിച്ച എൻ്റെ അമ്മയെ ഞങ്ങളെ സഹായിക്കണേ. ഇത്രയേ ഉള്ളൂ പ്രാർത്ഥന, ഞങ്ങളുടെ തമ്പുരാനെ പ്രസവിച്ച എൻ്റെ അമ്മയെ എന്നെ സഹായിക്കണേ. ഈ ഒരു പ്രാർത്ഥന കാണാനും അതിൽ നിന്ന് ചൈതന്യം എടുക്കാനായിട്ട് സ്വീകരിക്കാനൊക്കെ ആയിട്ട് ഒരുപാട് മനുഷ്യർ അവിടെ വന്നു ചേരുന്നുണ്ട്. ക്രിസ്ത്യാനികളുടെ സഹായം, ഇങ്ങനെ ഓടിച്ചെല്ലുന്നവർക്ക് അഭയമായി നിൽക്കുന്ന ഒരു അമ്മയെ നമ്മൾ കാണുന്നുണ്ട്. ഈ കഴിഞ്ഞ ഫ്ലഡൊക്കെ ഉണ്ടായ സമയത്ത് രക്ഷിക്കാൻ വന്ന കുറേയേറെ മുക്കുവരെ ഇങ്ങനെ കടലിനോട് മല്ലിട്ട് നടക്കുന്ന ഇവരുടെ ധീരത കണ്ടിട്ട് നേവി ഓഫീസർമാർ വരെ പറയുന്നുണ്ട്, ഇവരുടെ ധൈര്യം അപാരമാണ്, ഇവർക്ക് എവിടെ നിന്നാ ഇത്ര പേടിയില്ലാതെ മുമ്പോട്ട് പോകാൻ പറ്റണേ. അവരപ്പോ ഇങ്ങനെ കയ്യിലുള്ള ജപമാല ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറയുന്നുണ്ട്, സാറേ പേടിയില്ലാഞ്ഞിട്ടൊന്നുമല്ല, പക്ഷെ ഇതാ ഇതാണ് ഞങ്ങളുടെ ആയുധം, അമ്മ കൂടെയുണ്ടെന്നുള്ള ഉറപ്പ്. ഇതാണ് ഞങ്ങളുടെ ആയുധം, അമ്മ കൂടെയുണ്ടെന്നുള്ള ഉറപ്പ്. ഇത് ഓരോ ക്രൈസ്തവന്റെയും ബലമായിട്ട് മാറണ ഒരു പേരാണ് പരിശുദ്ധ മാതാവ് എന്നുള്ളത്. ഈ ജപമാല കയ്യിലുള്ളിടത്തോളം കാലം ഒരു ക്രിസ്ത്യാനിയും ഒരു തിന്മയെയും നരകത്തിനെ പോലും ഭയപ്പെടേണ്ടതില്ല എന്ന് വിശുദ്ധ ബെർണാഡ് പറയുന്നുണ്ട്. ജപമാല മാസമാണ് പ്രത്യേകമായിട്ട് ഈ ജപമാലയൊന്ന് ഉയർത്തിപ്പിടിച്ച് ജീവിതത്തിലേക്ക് വരുന്ന ഏത് സങ്കടങ്ങളെയും തിന്മകളെയും നോക്കി പറയാനായിട്ട് പറ്റണം, ഇതാണ് ഞങ്ങളുടെ ആയുധം, ക്രിസ്ത്യാനികളുടെ സഹായമായ പരിശുദ്ധ അമ്മ ഞങ്ങളുടെ കൂടെയുണ്ടെന്നുള്ള ഉറപ്പ്. ഈ ഒരു ബലത്തിലും പരിശുദ്ധ ജപമാലയുടെ ശക്തിയിലും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കർത്താവ് നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ, അമ്മ അനുഗ്രഹിക്കട്ടെ. ആമേൻ.